ഞങ്ങളുടെ ഹൃദയം കാർബൺ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയതാണ്. അതിനാൽ ഞങ്ങൾക്ക് ഭയം എന്തെന്നറിയില്ല. എന്നാൽ നിങ്ങൾ അതുപോലെയല്ല. ധൈര്യമുള്ളവർ മാത്രം ഹെഡ്സെറ്റ് വെച്ച് കാണുക. തനിയെ പാവകളെത്തുന്ന അപകടകരമായ നിഗൂഢതകൾ ഒളിപ്പിച്ച ഒരു ദ്വീപ്, ഒട്ടേറെ ദുരൂഹതകൾ പേറുന്ന മെക്സിക്കോയിലെ മ്യൂനക്കാസ് എന്ന ദ്വീപിലെ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ ഇന്നുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ആൾതാമസമില്ലാത്ത ഈ ദ്വീപ് സാന്താ ബെറേര എന്നയാളുടെ സ്വന്തമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പെൺകുട്ടി മുങ്ങി മരിച്ചിരുന്നു. ആ കുട്ടിയുടെ മൃതദേഹത്തിനോട് ചേർന്ന് ഒരു പാവയും ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ ഓർമ്മയ്ക്കായി ബെറേര ആ പാവയെ ഒരു മരത്തിൽ തൂക്കിയിട്ടു. ഇതിനുശേഷം ദുരൂഹതകളുടെ പ്രളയമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ആ ദ്വീപിലേക്ക് പലതരത്തിലുള്ള പാവകൾ തനിയെ ഒഴുകി വന്നു ചേരാൻ തുടങ്ങി. ഇവയെല്ലാം ബെറേര ആ ദ്വീപിലെ തന്നെ മരങ്ങളിൽ തൂക്കിയിട്ട് തുടങ്ങി. പക്ഷേ അതിനൊരു അവസാനമില്ലായിരുന്നു. എവിടെ നിന്നൊക്കെയോ പാവകൾ അവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ 2001 ദ്വീപുടമയായ ബെറേരയ്ക്ക് വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായ ഒരു അനുഭവമുണ്ടായി. പതിവ് പോലെ ഒരു ദിവസം അദ്ദേഹം തൻ്റെ ദ്വീപിൽ നിൽക്കുകയായിരുന്നു. മുമ്പ് അതുവഴി ഒഴുകി വന്നിരുന്ന പല പാവകളെയും അദ്ദേഹം മരക്കൊമ്പുകളിൽ തൂക്കിയിട്ടിരുന്നു. വിചിത്രമായ തരത്തിലുള്ള ശബ്ദം ദ്വീപിൽ നിന്ന് ഉണ്ടാകാൻ തുടങ്ങി. എന്താണ് ശബ്ദമെന്നറിയാതെ അദ്ദേഹം ഒന്ന് പരിഭ്രമിച്ചു. അന്നാണെങ്കിൽ അദ്ദേഹം ആ ദ്വീപിൽ തനിച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വല്ലാതെ ഭയപ്പെട്ടിരുന്നു. വിചിത്രമായ ശബ്ദത്തോടൊപ്പം തന്നെ ആ പാവകൾ സ്വമേധയാൽ ചലിക്കാൻ തുടങ്ങി. മരക്കൊമ്പുകളിൽ തൂക്കിയിട്ടിരുന്ന പാവകൾ സ്വമേധയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ തുടങ്ങി. അവയുടെ കൈകാലുകൾക്ക് ചലനമുണ്ടാകാൻ തുടങ്ങി. ഇത് കണ്ട് എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അദ്ദേഹം വല്ലാതെ ഭയന്ന് വിറച്ചു. പാവകളിൽ ചിലത് സ്വമേധയാൽ തറയിൽ വീണു. ഇതെല്ലാം കണ്ട ബെറേരയുടെ പാതി ജീവൻ പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ബെറേര ആകെ വിറച്ചു നിൽക്കുകയാണ്. ഇതിനിടയിൽ തറയിൽ വീണ പാവകളിൽ ചിലത് ബെറേരയ്ക്ക് നേരെ സ്വമേധയാൽ ഇഴഞ്ഞു നീങ്ങുകയാണ്. ജീവനുള്ള വസ്തുക്കൾക്കുണ്ടാകുന്ന ചലനങ്ങൾ പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഭയന്ന് വിറച്ചുപോയ അദ്ദേഹം നിലവിളിച്ചുകൊണ്ടാണ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടത്. പിന്നീട് തൻ്റെ ഒപ്പമുള്ള പലരോടും ഈ വിചിത്രമായ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ ആ സമയത്ത് ഒറ്റയ്ക്ക് അവിടെ നിന്നപ്പോൾ തോന്നിയതായിരിക്കുമെന്ന് പറഞ്ഞ് അവരെല്ലാം അത് തള്ളിക്കളയുകയായിരുന്നു. പക്ഷേ 2001 തന്നെ ദ്വീപുടമയായ ബെറേര കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പെൺകുട്ടി മരിച്ചു കിടന്ന അതേ സ്ഥലത്ത് തന്നെ കണ്ടെത്തി. ആർക്കും വിശ്വസിക്കാൻ സാധിക്കാത്ത സംഭവമായിരുന്നു. കുറേ നാൾ ആ ദ്വീപിലേക്ക് ആരും ചെല്ലാതെയായി. ഭയപ്പെടുത്തുന്ന കഥകളാണ് ദ്വീപിനെക്കുറിച്ച് പ്രചരിക്കാൻ തുടങ്ങിയത്. ആ പെൺകുട്ടിയുടെ ആത്മാവാണ് ബെറേരയെ വധിച്ചതെന്ന് പോലും കഥകളുണ്ടായി. എന്തായാലും ഏറെ നാൾ ദുരൂഹതകൾ നിറഞ്ഞുനിന്ന ആ ദ്വീപിൽ ഇന്നിടയ്ക്കിടെ സഞ്ചാരികൾ പോകാറുണ്ട്. ധാരാളം സഞ്ചാരികൾ അവിടേക്ക് എത്താറുണ്ടെങ്കിലും വിചിത്രമായ എന്തോ ഒരു ശക്തി അവർക്കൊക്കെ അവിടെ അനുഭവപ്പെടാറുണ്ടത്രേ. ആ ദ്വീപിൽ എന്തിൻ്റെയൊക്കെയോ സാന്നിധ്യമുള്ളതായി പറയപ്പെടുന്നു. അദൃശ്യമായ ആ ശക്തി ഒരു പക്ഷേ ആ പെൺകുട്ടിയുടെ ആത്മാവായിരിക്കാമെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ ആ പാവകൾ എവിടെ നിന്ന് ഒഴുകി വരുന്നുവെന്നോ, എന്തുകൊണ്ടാണ് ആ ദ്വീപിലേക്ക് കടക്കുമ്പോൾ അദൃശ്യമായ തരത്തിലുള്ള അനുഭൂതികൾ ഉണ്ടാകുന്നതെന്നോ ഇന്നുവരെ ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, എടുത്തു പറയേണ്ടത് ആ പാവകളിൽ പലതും ഭയാനക രൂപമുള്ളവയാണ് എന്നതാണ്. ആരെയും ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള പാവകളാണ് ആ ദ്വീപിലേക്ക് ഒഴുകിയെത്തുന്നത്. എന്നാൽ മറ്റാരുടെയെങ്കിലും കളികൾ ഇതിനു പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്നവർ ഉണ്ടെങ്കിലും ഒന്നിനും ഒരു തെളിവുമില്ലെന്ന് മാത്രം. ഇന്നും ദുരൂഹതകൾ നിറഞ്ഞ ദ്വീപായി അത് നിലകൊള്ളുന്നു.